സൂഫി ചക്രവാളത്തിൽ തിളങ്ങി നിൽക്കുന്ന മഹാനാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഇല്ലത്തുൽ ഔലിയാഹ് പോലെയുള്ള വലിയ വലിയ ഔലിയാക്കന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ വലിയ മഹാനായി അവിടുത്തെ ഒരുപാട് ജീവിത ശൈലികൾ പ്രതിപാദിക്കുന്നതായി കാണാം. ആരായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ്? അയാള് ജനിച്ചു വീഴുമ്പോ ഔലിയായി ജനിച്ചതല്ല, അയാള് ജനിച്ചിട്ട് ഉമ്മാന്റെ വയറ്റത്തിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് വരുമ്പോ വിലായത്ത് കിട്ടി വന്ന ആളല്ല. ആ മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം കാലം ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് നിരാശപ്പെടേണ്ടതില്ല എന്ന നിലക്ക് നമ്മൾ നിരാശ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഏത് സമയത്തും നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ അവസരമുണ്ട്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എപ്പോഴാണ് മനസ്സ് മാറുന്നതെന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു കാമുകയുണ്ടായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പറയുന്ന വേണ്ടതൊന്നും ഈ മജ്ലിസിൽ പറയൂല. ഒരു കാമുക ഇഷ്ടപ്പെടുന്ന ഒരു കാമുകയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ കാമുകയെ കാണാ പാതിരാ നേരത്ത് തന്റെ വീട്ടിൽ നിന്ന് വീട്ടുപുറത്തേക്ക് ഇറങ്ങുകയാണ്. ഫുദൈൽ തങ്ങള് താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കാണാൻ, താൻ സ്നേഹിക്കുന്ന പെണ്ണുമായി ഒന്ന് സല്ലപിക്കാൻ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പോകുന്നു. അങ്ങനെ പോയി ഒരു മതില് ചാടിയിട്ടാണ്, ഒരു കമ്പൗണ്ട് ചാടിയിട്ടാണ് പോകേണ്ടത്. അവിടെയാണ് തന്റെ കാമുകയുള്ളത്. ആ കാമുകയുമായിട്ടൊന്ന് ജീവിക്കാൻ, ഒരു രാത്രി പങ്കിടാൻ, ഒരു സുഖസന്തോഷത്തിന് വേണ്ടി സമയങ്ങൾ ചെലവഴിക്കാൻ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ അങ്ങ് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, തൊട്ടടുത്ത വീട്ടിൽ നിന്ന്, ഏതോ ഒരു വീട്ടിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുകയാണ്. മഹാരായ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ കാതങ്ങ് തുറന്ന് ഒന്ന് തുറന്ന് കേട്ടു നോക്കി. എവിടെ നിന്നാ കേൾക്കുന്നത്? ഖുർആനിന്റെ ആയത്താ കേൾക്കുന്നത്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്തങ്ങ് കേട്ടപ്പോ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ അങ്ങ് ചിന്തിച്ചു, തമ്മാടിത്തരത്തിന് വേണ്ടി, വ്യഭിചാരത്തിന് വേണ്ടി, അല്ലാഹു വരുത്തപ്പെടാത്ത തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ലാ തഖ്റബു സിനാ ഫഇന്നഹു കാന ഫാഹിഷ എന്ന അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഏറ്റവും അശ്ലീലവും നീചമായ കൃത്യമാണ് വ്യഭിചാരം. ആ വ്യഭിചാരത്തിന് വേണ്ടി അല്ലാഹു തന്ന ബുദ്ധി ഉണ്ടായിട്ട്, അല്ലാഹു തന്ന ആരോഗ്യം ഉപയോഗിച്ചിട്ട് ഞാൻ പോകുന്നല്ലോ. എവിടെ നിന്നാ കേൾക്കുന്നത്? ഉടമസ്ഥനായ റബ്ബിന്റെ, ഉടമസ്ഥനായ റബ്ബിന്റെ ഉപദേശമാണ് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിരിക്കുന്നത്. എന്റെ കാല് തന്നവനവനാണ്, എന്റെ കണ്ണു തന്നവനവനാണ്, എന്റെ ശരീരത്തിന് എല്ലാ നിലക്കുള്ള ചലനശേഷി തന്നവനാണ്. ആ റബ്ബിന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചിട്ട് ഞാൻ പോകുന്നത് ഇവിടത്തേക്കാ. അല്ലാഹു അടുക്കരുതെന്ന് പറഞ്ഞവന് അല്ലാഹു അതിലേക്ക് അടുത്തു പോകരുതെന്ന് പറഞ്ഞ വ്യഭിചാരത്തിലേക്കാ പോകുന്നത്. ഈമാനുള്ള മനുഷ്യരെ, അല്ലാഹുവിനെ ഓടിച്ചുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഇതാ ഹൃദയങ്ങൾക്ക് മാറ്റം വരുത്താൻ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തഖ്വയിലേക്ക് മടങ്ങാൻ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ, പരലോകത്തെ ഓർത്തുകൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ സമയമായിട്ടില്ലേ എന്ന ഖുർആനിന്റെ ഒരു ചോദ്യം ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളെ കർണപുടങ്ങളിലേക്ക് കേൾക്കാൻ തുടങ്ങി. ഫുദൈൽ ഇബ്നു ഇയാദ് ആവർത്തിച്ചാവർത്തിച്ച് ഓതാൻ തുടങ്ങി. എവിടെ നിന്നാ കേൾക്കുന്നത്? അങ്ങനെ തൊട്ടടുത്ത് ഒരു ചെറ്റക്കുടിലിൽ നിന്ന് ഒരു പാവപ്പെട്ട പെണ്ണ്, ഒരു സഹോദരിയാണ്, ഒരു സഹോദരിയാണ് ഖുർആൻ ഓതുന്നത്. തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് പാതിരാ രാത്രിയുടെ യാമങ്ങളിലൂടെ മഹാനായ ഫുദൈൽ തങ്ങൾ ഓതുമ്പോ, ഈ പെണ്ണ് ഈ ഖുർആൻ ഓതുമ്പോ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പോയി നോക്കിയാരാ സുന്ദരിയായ പെണ്ണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട്, സൗകര്യങ്ങൾക്കും എല്ലാ ആരോഗ്യപരമായ സൗകര്യങ്ങളുണ്ടായിട്ട് ഈ പെണ്ണ് ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിലേക്ക് ഹൃദയം കൊടുക്കുമ്പോ, ആരോഗ്യമുള്ള ഞാന്, ചെറുപ്പക്കാരനായ ഞാന്, ഞാൻ വ്യഭിചാരത്തിലേക്ക് പോവുകയോ ഇല്ല. മനസ്സങ്ങ് മാറി, ചിന്തയങ്ങ് മാറി, ചിന്തയിൽ അങ്ങ് പുതിയ ഒരു ലോകത്തേക്ക് മനസ്സ് തുറന്നു കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വതആല ആ അടിമയെ
الله يتدبرنا يلله شيء تقوله منسيد الكهذا ماترمه بند تقوله وربان تتجيله فلوه يلده دعند أنغنا منسيدنا ماتمنداي منسيدنا ماتمنداي نيره بوجنو تطرد تقوله يدو بليه غوري بوجنو ببيجارم بندا تماري ترم بندا إن أوكان فايسن الله برجنا ها ببيجار تليك فلوه يلني لا നരകത്തിലേക്ക് പോകാൻ ഫുലൈലിന്റെ ശരീരത്തിന് ആപതില്ല ചിന്തിക്കുന്നു മനസ്സ് മാറുന്നു നേരെ പോകുന്നു പള്ളിയിലേക്ക് അതാ വുളൂ ചെയ്യുന്നു നിസ്കാരവുമായി ബന്ധപ്പെടുകയാണ് ജീവിതത്തെ ചിന്തിക്കുന്നു ചെയ്തു പോയ കാലത്തെ കഴിഞ്ഞു പോയ കാലത്തെ വന്നു പോയ എത്രയോ നിസ്കാരം കലായതിനെ മുഴുവനും കലാവിട്ടി തീർത്തു മുഴുവൻ സമയം അല്ലാഹനെ ഓർത്തിട്ട് തന്നെ കരയുന്നു കരഞ്ഞു കരഞ്ഞു കണ്ണുനീർ ഒലിപ്പിക്കാൻ തുടങ്ങി അവസാനം ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങളാരായി നാട്ടുകാർ മുഴുവനും ഫുലൈലിനെ പറ്റി പറയാൻ തുടങ്ങി ഫുലൈലിന് എന്ത് മാറ്റമാണ് ഫുലൈൽ എങ്ങനെ വ്യത്യാസമുണ്ടായി ഇന്നലെ വരെ തമ്മാടിയായിരുന്ന ഫുലൈൽ കഴിഞ്ഞ മാസം വരെ തമ്മാടിത്തരത്തിന്റെ പിന്നാലെ പോയ ഫുലൈൽ ആരാണ് ഫുലൈൽ ആരാണ് ഫുലൈലിനിക്ക് മാറ്റമുണ്ടാക്കിയത് നാട്ടിലാകെ ചർച്ചയായി പക്ഷേ ഇതൊന്നും കാതുകൾ കേൾക്കാതോർക്കാതെ മഹാനായ ഫുലൈൽ തങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വലിയ സ്ഥാനത്തേക്ക് എത്തി അല്ലാഹുവിന്റെ വലിയ സ്ഥാനത്തേക്ക് എത്തി എവിടെന്നാ തുടങ്ങിയത് ഏതോ ഒരു പെണ്ണിന്റെ നാവിൽ നിന്ന് കേട്ട പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് അലം യഗ്നി ലില്ലദീന ആമനു അന്തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അല്ലാഹനെ ഓർത്തുകൊണ്ട് ഹൃദയത്തെ പേടിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ ഇത് ഖുർആൻ നമ്മോട് എത്ര വട്ടം ചോദിച്ചു എത്ര വട്ടം ഖുർആൻ നമ്മൾ ഓതി നമ്മുടെ ഹൃദയത്തിന് എന്തുകൊണ്ട് മാറ്റമുണ്ടായില്ല എന്റെ ഹൃദയത്തിന് എന്തുകൊണ്ട് മാറ്റമുണ്ടായില്ല ഖുർആൻ ഓതി അതേ ഖുർആനിന്റെ ഖുർആൻ ഓത്ത് കഴിഞ്ഞി അതിനെ താഴെ വെച്ച് നേരെ പോകുന്നത് തമ്മാടിത്തരത്തിലേക്കല്ലേ നമ്മൾ ഹറാമിലേക്കല്ലേ നമ്മൾ പോകുന്നത് എന്തുകൊണ്ട് ഇബാദത്തുകളുണ്ട് നമസ്കാരമുണ്ട് ഇബാദത്തുണ്ട് ദാനധർമ്മങ്ങളുണ്ട് പക്ഷെ ഹൃദയത്തിൽ തഖ്വയാകുന്ന വെളിച്ചം ഹൃദയത്തിലേക്ക് നമ്മൾക്ക് കണക്ഷൻ കിട്ടിയിട്ടില്ല അതിനാണ് നമ്മൾ വയലുകൾ പറയുന്നതും കേൾക്കുന്നതും സംഘടിപ്പിക്കുന്നതും അതിനാണ് അള്ളാഹുവിനേക്ക് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനിക്കല്ലാതെ ലോകത്ത് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കൂല